السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الله أكبر الله أكبر. نيان ولد ربي نيان اتم ولد. الحمد لله الحمد لله. സ്തുതി പടച്ചവനെ നീയല്ലോ എനിക്ക്. ഞാൻ ചോദിക്കാതെ തന്നെ ഭൂമിയിലേക്ക് വരുമ്പോഴേക്കും ശ്വസിക്കാനൊരു മൂക്ക് നീ തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഓക്സിജൻ ഉണ്ടോ? ഓക്സിജന്റെ ബാഗ് കൊണ്ടിടക്കേണ്ട ആവശ്യമുണ്ടോ? മൂക്കേറ്റ് പോയാ പോരെ ഭൂമിയിൽ, അവിടെ ഓക്സിജൻ ഉണ്ടല്ലോ. ഇത് ആര് വെച്ചു തന്നു? അല്ലാഹുവേ നീയാണത്. അൽഹംദുലില്ലാ നിനക്ക് സ്തുതി പടച്ചവനെ. അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റൂ? ആകാശത്ത് വരെ ഓക്സിജൻ കിട്ടണില്ലേ ഫ്ലൈറ്റ് പോകുമ്പോ? ആ എല്ലായിടത്തും ഉണ്ട്. വെള്ളം മനുഷ്യന്മാര് പിടിച്ചു വെക്കും, കാവേരി നദി മറ്റൊരു പിടിച്ചു വെച്ചു, ഇവര് പിടിച്ചു വെച്ചു എന്നൊക്കെ പറയില്ലേ. ഈ ഓക്സിജൻ പിടിച്ചു വെക്കാനുള്ള വകുപ്പുണ്ടെങ്കിൽ എന്തായിപ്പോ മനുഷ്യന്മാരെ കയ്യിൽ അത് കൊടുത്തിരുന്നെങ്കിൽ? അതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ് ഓക്സിജൻ. ആർക്കും അധികാരം കൊടുത്തിട്ടില്ല, അത് നടക്കുകയാണ്. ആർക്കും പിടിച്ചൊക്കെ അത് പിടിച്ചു വെച്ചാൽ സെക്കൻഡ് കൊണ്ട് മനുഷ്യൻ മരിക്കൂലേ. വെള്ളം കിട്ടാതെ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം എങ്കിലും പിടിച്ചേക്കാൻ പറ്റിയേക്കാം. അൽഹംദുലില്ലാ ഇങ്ങനെ എല്ലാം എല്ലാം പടച്ചവനല്ലോ നമ്മുടെ രക്ഷിതാവ്. ഇതെല്ലാം പടച്ചിട്ട് എനിക്കൊരു ക്ഷീണം വന്നിട്ടില്ല. നിന്റെ വായയിലേക്ക് ഒരു റൊട്ടി കഷ്ണം എനിക്ക് തരാൻ എനിക്ക് ക്ഷീണം വരോ? ചോദിക്കാം. എനിക്കിതൊക്കെ പടച്ചിട്ട് ക്ഷീണം ലഭിക്കും, എന്തിനാ നീ നിന്റെ റിസ്കാലോചിച്ച് പേടിക്കുന്നത്? പഠിക്കാണ് മൈക്രോബയോളജിക്ക് ജോലി കിട്ടോ? ടെൻഷൻ അടിക്കണ്ട, എഞ്ചിനീയറിംഗ് പഠിക്കാൻ. എവിടെയാണ് ജോലി? ദുബൈയിലോ അബുദാബിയിലോ ഖത്തറിലോ ബഹ്റൈനിലോ ലണ്ടനിലോ ന്യൂയോർക്കിലോ? നീ ടെൻഷൻ അടിക്കണ്ട, നിന്റെ റിസ്ക് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. നീ പഠിച്ചോ? നല്ല ഉഷാറിൽ പഠിച്ചേക്കണം, നല്ല ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ പഠിച്ചോ. പക്ഷേ റിസ്കിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട, നീ അധ്വാനിച്ചോ, അല്ലാഹു തരും. യബിന ആദം, ആദമിന്റെ സന്തതിയേ, ലം അൻസ റിസ്ഖമല്ലം യഅബ്ദുനി. ഇത് വല്ലാത്തൊരു വാക്കാണ്. എന്നെ അനുസരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ മറന്നിട്ടില്ലല്ലോ. എന്നെ അനുസരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ മറക്കോ? എന്നെ അനുസരിക്കാത്തവർക്ക് ഞാനിത് കൊടുക്കുന്നുണ്ടല്ലോ. അഞ്ചു നേരത്തെ ഭക്ഷണം, അതിലേറെയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുക്കുന്നുണ്ടല്ലോ. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിക്കും ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നവർക്കും ഒരു പടച്ചോനില്ല എന്ന് പറയുന്നവർക്കും ഒക്കെ കുഫറും ശിർക്കും ചെയ്യുന്നവർക്കൊക്കെ ഞാനിത് കൊടുക്കുന്നുണ്ടല്ലോ, ഭക്ഷണം നൽകുന്നുവല്ലോ, പിന്നെ എന്നെ അനുസരിക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാണ്? യബിന ആദം, ആദമിന്റെ സന്തതിയേ, ലാ തസ്അൽനി റിസ്ഖ ഗദിൻ, നാളത്തെ ഭക്ഷണം ഇന്ന് വേണമെന്ന് നീ എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നാളത്തേത് ഇന്ന് തന്നെ വേണമെന്ന് ചോദിക്കല്ല. അള്ളാഹു ചിലർക്ക് കൊല്ലങ്ങളോളം തിന്നാനുള്ളത് കൊടുത്തേക്കാം, പക്ഷേ പടച്ചോനെ നാളത്തെ ചോറിന് ഉറപ്പായിട്ടില്ലല്ലോ, തരണേ? ചോദിക്കണ്ട, അത് നാളെ നേരം വിളിക്കുമ്പോ അല്ല തരൂ. എന്റെ കാരണം എന്നറിയോ? നാളത്തെ ഇബാദത്ത് ഇന്ന് തന്നെ വേണമെന്ന് ഞാൻ നിന്നോടും ചോദിച്ചിട്ടില്ലല്ലോ. നാളത്തെ ദുഹർ അഡ്വാൻസ് ഇപ്പൊ നിസ്കരിക്കണോ? വേണ്ട വേണ്ട, അത് നാളെ ദുഹർ സമയാ, നിനക്ക് ആയുസ്സുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. നാളത്തെ നിസ്കാരം, നാളത്തെ നോമ്പ്, നാളത്തെ കർമ്മം ഇന്ന് വേണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നത്തെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നാളത്തേത് ഞാൻ നിനക്ക് തന്നു എന്ന് വരും, തന്നില്ല എന്ന് വരും, പക്ഷേ നാളത്തേത് നീ എന്നോട് ചോദിക്കേണ്ട, ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ മനുഷ്യൻ അസ്വസ്ഥനായി ഓടുന്നത്? എന്തിനാണ് അസൂയ? എന്തിനാണ് പക? എന്തിനാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നത്? ഇതാണ് ലോകം, നമ്മൾ ജീവിക്കുന്ന ലോകം ആകത്തുക ഇതാണ്. എങ്ങനെ തലകുത്തി മറിഞ്ഞാലും അള്ളാഹുവിന്റെ ഖളാഇലേക്കാണ് തിരിച്ചു വരുന്നത്. ഇത് വിശ്വസിക്കുമ്പോഴാണ് ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തേത്, ഈമാൻ കാര്യങ്ങളിൽ അവസാനത്തേത്.
الايمان بالقدر خيره وشره من الله നമ്മൾ ഇസ്ലാം കാര്യത്തിൽ അഞ്ചാമത്തേത് ഹജ്ജിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഈമാൻ കാര്യം അവസാനത്തേതാണിത്, അൽ ഖദറു ഖൈരുഹി വശർരുഹി മിനല്ലാഹ്. അല്ലാഹുവേ നീ വിധിക്കുന്നത് അത് ഖൈറോ ഷർറോ ഞാൻ പൊരുത്തപ്പെട്ടു റബ്ബേ. മക്കള് തരാത്തവര്, മക്കളില്ലാത്തവര് ആശ്വസിക്കും. പറയിപ്പിക്കുന്ന മക്കളോ നാണം കെടുത്തുന്ന മക്കളോ കിട്ടുന്നതിനേക്കാളും ഒക്കെ ഖൈറ് അതില്ലാതിരിക്കലല്ലേ. അള്ളാഹു ഒരു പക്ഷേ മക്കളില്ലാത്തതാണ് എനിക്ക് ഖൈറെന്ന് വെച്ചിട്ടുണ്ടായേക്കാം. അങ്ങനെ ചിന്തിക്കണം എന്നാണ്. മക്കളുള്ളവർ അൽഹംദുലില്ലാ, മക്കൾക്ക് അസുഖമുണ്ട്, സാരല്ല, അള്ളാഹുവിന്റെ വിധിയാണ് ഞാൻ ക്ഷമിച്ചു പഠിച്ചവനെ. മക്കൾക്ക് ആരോഗ്യമുണ്ട്, അൽഹംദുലില്ലാ, നിലനിർത്തി കൊടുക്കല്ല, അസുഖമുള്ളവർക്ക് ശിഫ കൊടുക്കല്ല, പക്ഷേ നീ തന്നതിലെല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു. അല്ലാ, എന്റെ ജീവിതം നിന്റെ പൊരുത്തമാണ്, ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നീ കളിച്ചു ചിരിച്ച് നടന്ന് ജീവിതം തീർക്കല്ല. നിന്റെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കല്ല. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ നമ്മളങ്ങ് ജീവിച്ചാൽ മനസ്സിന് ആശ്വാസം വരും, റൂഹിന് സമാധാനം വരും, ശരീരത്തിന് സമാധാനം വരും. എല്ലാറ്റിലും അല്ലാഹുവിനെ ഓർക്കുന്ന അവസ്ഥ, എല്ലാറ്റിലും. പിന്നെ എങ്ങനെ നമ്മൾ തിന്മ ചെയ്യുന്നത്, എങ്ങനെയാ പാപങ്ങളിലേക്ക് പോകുന്നത്, ഇങ്ങനത്തെ ഒരു റബ്ബിനെ എങ്ങനെയാണ് ധിക്കരിക്കുന്നത്? കഴിയില്ലല്ലോ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ഈ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം സങ്കുചിതമാണ്, മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ദിക്ര ചൊല്ലുന്നവന് സമാധാനമുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നവന് അതുണ്ട്, അല്ലാഹുവിനെ ഓർക്കുന്നവർക്ക് സമാധാനമുണ്ട്. അല്ലാഹുവിനെ ഓർക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഈ ആയത്തിന്റെ സാരാംശം. അതുകൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വനശ്ശുറുഹു വനശ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് നാളെ കാണാൻ പറ്റും. പരലോകത്തേക്ക് വരുമ്പോ അവിടെ വരുന്നവരുടെ കോലം കണ്ടാ മനസ്സിലാവും ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെയാണ് എന്ന്. റബ്ബേ, അല്ലാഹു ആ നേരത്ത് നമ്മളോടൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അന്ന് വരുന്നവരുടെ വരവ് കണ്ടാ മനസ്സിലാകും ഇവൻ മുഅ്മിനാണോ അതോ ഫാസിഖാണോ, മുദ്നിബാണോ അവൻ, കാഫിറാണോ മുനാഫിഖാണോ, ഇതൊക്കെ വരവ് മനസ്സിലാവുന്ന ബോർഡ് കണ്ട ആവശ്യമില്ല. നാളെ പരലോകത്ത് അങ്ങനെയാണ്. ചില ആളുകൾ അന്ന് കണ്ണു കാണാതെയാണ് പരലോകത്തേക്ക് വരുന്നത്, കണ്ണു കാണുന്നില്ല. ആലോചിക്കേ, ഖബറിന്ന് എഴുന്നേറ്റിരിക്കേ, ഇവിടുന്ന് തന്നെ കണ്ണു ചുമ്മിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ? ഒന്ന് കണ്ണു ചുമ്മി വീട്ടിൽ നടന്നോക്കി, ഇപ്പൊ മനസ്സിലാവും ഒരു അന്ധനായ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വിഷമം എത്രയാണെന്ന്. ആരുടെയെങ്കിലും ഹബീബ സൈനിയെ, ഏറ്റവും പ്രിയപ്പെട്ട രണ്ടെണ്ണത്തെ അള്ളാഹു പിടിച്ചുകൊണ്ടുപോയാൽ, കണ്ണിന് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ, അതിന് പകരം സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ കാഴ്ച പോകുന്നവർ, ഷുഗറിന്റെ അസുഖം കൊണ്ടോ മറ്റോ കാഴ്ച നഷ്ടപ്പെടുന്നത്, അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം കൊടുത്താൽ അതിന് പകരം സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം. നാളെ പരലോകത്തവർ വരുന്നത് അന്ധന്മാരായിട്ടാണ്, കണ്ണു കാണാത്തവർ. മനുഷ്യൻ പറയും, റബ്ബി, എന്റെ റബ്ബേ, ആ വിളിയോ ദുനിയാവിൽ അള്ളാഹനെ വിളിച്ചിട്ടില്ല, അല്ലാഹുവിന് അവൻ അറിഞ്ഞിട്ടില്ല, നാളവൻ അറിയും. റബ്ബി, പറച്ചവനെ, ലിമ ഹശർതനീ അഅമാ വഖദ് കുന്തു ബസീറാ, എനിക്ക് കണ്ണിന്റെ കാഴ്ചയുണ്ടായിരുന്നല്ലോ, നീ എന്തേ എന്നെ അന്ധനായി പുനർജീവിപ്പിച്ചത്, നീ എന്തേ എന്നെ അന്ധനാക്കിയത്, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നല്ലോ ഭൂമിയിൽ. ഖാല കദാലിക, അതങ്ങനെ ആവാൻ കാരണം, അസത്ക ആയാതുനാ ഫനസീതഹാ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്നെ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ നീ അത് മറന്നു കളഞ്ഞില്ലേ. വകദാലികൽ യൗമ തുൻസാ, നീ എന്നെ മറന്നില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ മറന്നിരിക്കുകയാണ്, നീ മറക്കപ്പെടുകയാണ് ഇവിടെ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വകദാലികൻ ജിസീ മൻ അസ്റഫ്,
ദുന്യാവിൽ വഴിവെട്ട് ജീവിച്ചവർക്ക് നാം കൊടുക്കുന്ന ശിക്ഷ അതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കാതെ ജീവിച്ചവരെ ഇങ്ങനെയാണ് നാം കൊണ്ടുവരുന്നത് അന്ധന്മാരായിട്ട്. ആഖിറത്തിന്റെ ശിക്ഷ ഏറ്റവും ഭയാനകവും എന്നെന്നും നിലനിൽക്കുന്ന ശിക്ഷയുമാണ്. അല്ലാഹുവെ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ലാ അൽഫയന്ന അഹദകും യജീഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി ബഈറുൻ ലഹു റുആ. ഞാൻ നിങ്ങളെ കണ്ടുപോകരുത് കേട്ടോ നാളെ പരലോകത്ത്. എങ്ങനെ? അലാ റഖബതിഹി ബഈറുൻ, അവന്റെ തോളിൽ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന് കരച്ചിലുണ്ട്. കരയുന്ന ഒട്ടകവുമായി തോളിൽ വെച്ച് വരുന്ന അവസ്ഥ ഞാൻ കണ്ടുപോകരുത്. യഖൂലു, അവൻ പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഗ്സിനി, എന്നെ സഹായിക്കണേ നബിയേ എന്നവൻ എന്നോട് പറയും.